എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നേരെ കുറച്ച് മുന്നേ ഒരു ആർട്ട് ചെയ്തു, അതിൻ്റെ കോലമാണ് ഇപ്പോൾ എൻ്റെ ഈ കയ്യിൽ കാണുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ആർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ബെഡ്റൂമിലും അപ്പോൾ കിഡ്സിൻ്റെ ഒരു ആർട്ടൊക്കെ വെക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ബെഡ്റൂമിലെ ലിവിങ് റൂമിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു എഴുത്ത് മാത്രമാണ് അതിൻ്റെ അകത്ത്. അത് നമ്മൾ ബഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ബഡ്സും പോസ്റ്റർ കളേഴ്സും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കൂടെ രണ്ട് കളേഴ്സേ വേണ്ടൂ. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, പ്ലസ് ബഡ്സ്. ഓക്കെ, ഒരു ബഡ്സും കൂടി എടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലുള്ള ഒരു ബഡ്സ്. അപ്പോൾ ഞാൻ ബ്ലാക്കും റെഡും ആണ് മെയിനായിട്ട് വേണ്ടുന്നത്. ഈ രണ്ട് കളർ മാത്രമേ നമുക്ക് വേണ്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിവിടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് പേപ്പറിൻ്റെ അകത്ത് ഈ രണ്ട് കളേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ബ്ലാക്കും റെഡും. സോ പ്ലസ് ബഡ്സ്. ഓക്കെ, നമുക്കപ്പോൾ ആർട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറാണ് നമുക്ക് എഴുത്തിനായിട്ട് വേണ്ടത്. ഇവിടെ ബ്ലാക്ക് കളർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ എഴുതേണ്ടത് ബഡ്സ് വെച്ചിട്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബഡ്സ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാൻ ബഡ്സിൽ ബ്ലാക്ക് കളറ് ആക്കിയിട്ടുണ്ട്. സോ രണ്ട് മാറ്റിയേക്കാം. നമുക്ക് നമ്മുടെ എഴുത്ത് തുടങ്ങാം. കയ്യിലൊക്കെ കുറച്ചൊക്കെ എന്തിലാവും, എപ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്യുന്ന അന്നേരമൊക്കെ എൻ്റെ കയ്യിലാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഒരു ലെറ്ററാണ് എഴുതുന്നത്. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ലൈനാണ് വരച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ബ്ലാക്ക് കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഐ എഴുതിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു പിടി കിട്ടിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ വേറെ തന്നെ ബഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഞാനിവിടെ റെഡ് നിൽക്കുകയാണ്. റെഡ് ഒന്ന് ഞാൻ തുറക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ റെഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് എൻ്റെ ബഡ്സിൻ്റെ ബ്ലാക്കാണ് ഇപ്പോഴത്, അതിൻ്റെ ഈ സൈഡ് വെച്ചിട്ട് റെഡ് വെക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡ് നോക്കി കഴിഞ്ഞു. ഇനി നല്ല ഭംഗിയുടെ റൗണ്ടായിട്ടുള്ള ഒരു ഹാർട്ട് വരക്കാം. സോ കുറച്ചങ്ങനെ റെഡ് നോക്കുകയാണ്. ഇനി ഭംഗിയുള്ള ഒരു ഹാർട്ട് വരച്ചെടുക്കാം. ഞാൻ ഡെയിലി ഇതുപോലെ ഏതെങ്കിലും ഒരു ഡ്രോയിങ് അങ്ങനെ വരച്ച് വെക്കും. ഇന്നലെ ഞാൻ രണ്ട് ഡ്രോയിങ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നേ ചെയ്തുള്ളൂ. ഞാനൊന്ന് ചെയ്ത് നോക്കി, അതാണ് ഇപ്പം ഈ കയ്യിൽ കാണുന്നതൊക്കെ. ഇപ്പം ഞാനിവിടെ ഹാർട്ട് വൃത്തിയായിട്ട് വരച്ചെടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് വരയ്ക്കാം. അപ്പം നമ്മളിവിടെ ഒരു ഹാർട്ട് നല്ല ഭംഗിയായിട്ട് വരച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ടൊന്ന് ഇത് കിട്ടിക്കാണും. അപ്പോൾ ഇനി ബ്ലാക്ക് എടുത്തിട്ട് ഡിപ്പ് ചെയ്യാണ്. ഇനി ഇനിയും എഴുത്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ വൈ എഴുതി. ഓ ഓക്കെ,
വരച്ചെടുത്തു. ഇത് കാണാൻ സീറോ പോലെ ഉണ്ടെങ്കിലും ഞാൻ ഓ ആണ് വരച്ചത്. ഇനി നമുക്കൊരു യുവും കൂടെ വരച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മുടെ ആർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ഒരു ഇത് പറയുന്നത് ഫൈനൽ കാണാനായിട്ട്. ഇപ്പം അങ്ങനെയുണ്ടോ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ ഒരു പീരി ഇങ്ങനെയായി കഴിഞ്ഞു. ഇപ്പോൾ ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്, ഞാൻ പോയിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.